ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ ദം ബിരിയാണിയാണ്. അടിപൊളി റെസിപ്പിയാണ്. എങ്ങനെയാണെന്ന് നോക്കാം. ഒരു കിലോ മട്ടൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, ഹാഫ് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല, രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ആയത്. ഇത് ബിരിയാണി മസാല ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ കൈവച്ച് മിക്സ് ചെയ്തെടുക്കാം. ഒരു മണിക്കൂർ മാരിനേഷന് വേണ്ടി മാറ്റി വെക്കണം. അപ്പോഴേക്ക് വേറൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ആഡ് ചെയ്ത് കൊടുത്ത് സവോള ഫ്രൈ ചെയ്തെടുക്കാം. നല്ല തിന്നായിട്ട് കട്ട് ചെയ്ത രണ്ട് വലിയ സവോളയാണിത്. അത് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. നല്ല ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയാണ് ഓണിയൻ. ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കരുത്. ഒണിയൻ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റി വെക്കാം. ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ഇങ്ങനെ വെതറി കൊടുക്കാം. മട്ടൻ ഏകദേശം ഒരു മണിക്കൂർ മാരിനേഷൻ ആയിട്ടുണ്ട്. അത് സ്റ്റൗവിലേക്ക് വെച്ച് ഒരു 15 മിനിറ്റ് വെള്ളം ഒഴിക്കാതെ കുക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് കൂടി കുക്ക് ചെയ്യാം. നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 20 മിനിറ്റ് കൂടി നല്ലപോലെ കുക്ക് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെക്കാവേ, ഓവർ ഫ്ലെയിമിൽ വെക്കല്ലേ. മട്ടൻ ഏകദേശം കുക്കായിട്ടുണ്ട്. അതിലേക്ക് ഇനി തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ട് വലിയ തക്കാളിയാണ് വലുതായി കട്ട് ചെയ്തത്. അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് കൂടി കുക്ക് ചെയ്യാം. മട്ടൻ അവിടെ നിന്ന് കുക്കായിക്കോട്ടെ. നമുക്ക് അപ്പോഴത്തേക്ക് റൈസ് റെഡിയാക്കിയെടുക്കാം. റൈസിന് വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം വെച്ച് ആവശ്യത്തിന് ഉപ്പ്, ഒരു വലിയ കഷ്ണം കറുകപ്പട്ട, രണ്ട് ബേ ലീഫ്സ്, ഒരു 5-8 ഏലം, ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, 5-8 ഗ്രാമ്പു, കുറച്ച് ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഹാഫ് ടേബിൾ സ്പൂൺ വെള്ളം തിളച്ചു. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബസ്മതി സെല്ല റൈസാണ്. കഴുകി എടുത്തിട്ടുണ്ട് 1 കിലോ. അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം. ഒരു 80% കുക്കായാൽ മതി. ഒന്ന് ഇളക്കി അടച്ചു വെക്കാം. റൈസ് ഏകദേശം ഒരു 10-12 മിനിറ്റ് കുക്കായാൽ മതി. ബസ്മതി റൈസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. ബാക്കി ദമ്മിൽ കുക്കായിക്കോളും. റൈസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരു സ്റ്റൈനറിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ മട്ടൻ ഏകദേശം റെഡി ആയിട്ടുണ്ടാവും. മട്ടൻ ഏകദേശം ഒരു മണിക്കൂർ ടോട്ടൽ കുക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് തന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കുറച്ച് വലിയ പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ലോ ഫ്ലെയിമിലാക്കി വെച്ച് ഇതിൻ്റെ മേലെ കുറച്ച് ഫ്രൈഡ് ഓണിയൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കുക്ക് ചെയ്ത് വെച്ചതിൻ്റെ പകുതി റൈസ് ഫസ്റ്റ് ആഡ് ചെയ്യാം. അതിൻ്റെ മേലെ കുറച്ച് ഫ്രൈഡ് ഓണിയൻസും കുറച്ച് മല്ലിയിലയും പുതിനയിലയും സാഫ്രോൺ വാട്ടറാണ്. സാഫ്രോൺ വാട്ടർ സ്കിപ്പ് ചെയ്യണം, സ്കിപ്പ് ചെയ്യാം. ഞാൻ 1 ടേബിൾ സ്പൂൺ ഗീ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കിസ്മിസ് കാഷ്യോ, ബാക്കിയുള്ള റൈസ് കൂടി ഇതിൻ്റെ മേലെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ലെവൽ ചെയ്ത് കുറച്ച് ഫ്രൈഡ് ഓണിയൻസ്, കുറച്ച് പുതിന മല്ലി, ബാക്കിയുള്ള സാഫ്രോൺ വാട്ടർ, 1 ടേബിൾ സ്പൂൺ ഗീയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കാം. നമ്മൾ ബിരിയാണി ഏകദേശം 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുത്തിട്ടുണ്ട്. അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. നല്ല അടിപൊളി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ മട്ടൻ ബിരിയാണിയാണ്. നല്ല ടേസ്റ്റുമാണ്. നിങ്ങളെന്തായാലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്യ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. സബ്സ്ക്രൈബും ഷെയറും ലൈക്കും കമൻറ്റും ഒന്നും മറക്കണ്ട. ഓക്കെ, എന്നാൽ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.